ഹായ് ഗായ്സ്, എൻ്റെ പേര് അർജു. സോ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കുറേ കാലമായി ഇൻട്രോ ഒക്കെ പറഞ്ഞിട്ടാണ് തോന്നുന്നത്. ഞാനിന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് നാളായിട്ട് റിവ്യൂവേഴ്സ് മലയാള സിനിമയെ കൊല്ലുന്നു, നശിപ്പിക്കുന്നു, വലിച്ചു കീറുന്നു എന്നൊക്കെ ഒരു വാർത്ത ഉണ്ടായിരുന്നു. അത് ഭയങ്കര ട്രെൻഡിങ്ങും ആയിരുന്നു. സംസ്ഥാനത്ത് ആദ്യമായി റിവ്യൂ ബോംബിംഗ്, സിനിമയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ. ഇപ്പം പുതിയ ഐഫോൺ 15 ഇറങ്ങിയാൽ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, അത് വെറും 1 രൂപയ്ക്ക് എങ്ങനെ കിട്ടുമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വീഡിയോ മൊത്തം കാണും. പക്ഷെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അതിനെക്കുറിച്ചൊന്നുമല്ല. ഈ റിവ്യൂവേഴ്സൊക്കെ കൊല്ലുന്നതിന് മുന്നേ മലയാള സിനിമയെ കൊന്നുകൊണ്ടിരുന്ന, ഇപ്പോഴും കൊലപാതകം നടത്തിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകളെ പറ്റിയാണ്. റീമേക്ക് മൂവീസ്. ഈ റീമേക്ക് മൂവീസ് ഇപ്പോഴൊന്നും അല്ല കേട്ടോ ഇവർ കൊലപാതകം ചെയ്യാൻ തുടങ്ങിയത്. ഇവർ പണ്ടുകാലം മുതലേ ഇത് ചെയ്യാൻ തുടങ്ങിയ ഒരു പരിപാടിയാണ്, ഒരു കലാരൂപമാണ്. സംശയമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു സീൻ കാണിച്ചു തരാം, നിങ്ങൾ അത് ഏതിലാന്ന് ഗസ് ചെയ്യണം. ഓക്കെ ഓക്കെ. ഒരു മാമൻ എണ്ണത്തോണിലിട്ട് ഭയങ്കര കാമാൻ കൊയറ്റായിട്ട് അവരെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഏത് സിനിമയെന്ന് ഗസ് ചെയ്യാൻ പറ്റിയോ? പറയോ, തിങ്ക്, നന്നായിട്ട് ചിന്തിച്ചു നോക്കൂ. പോസിയോട് നിങ്ങൾ ചിന്തിച്ചോ ഇത് ഏത് സിനിമയാന്ന്? എന്നാൽ ഞാൻ വില്ലനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഏത് സിനിമയാന്ന്. എന്നിട്ടും മനസ്സിലായില്ല, എന്നിട്ട് മനസ്സിലായാലും ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. ശേഖരൻ, യെസ്, ദേവാസുരത്തിന്റെ റീമേക്ക്. ഇനി കളി ഞാൻ തുടങ്ങാൻ പോണേ ഉള്ളൂ. ഓക്കെ, ഇതുവരെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇനിയുള്ള സീൻ എന്ന് വെച്ചാൽ നമ്മുടെ മുണ്ടക്കൽ ശേഖരൻ വന്ന് നമ്മുടെ ഏട്ടന്റെ കഴുത്തിന് ചവിട്ടി പിടിച്ചിങ്ങനെ ഞെരുക്കുന്ന സീനാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം മലയാളത്തിലെ കാണാം. ഓക്കെ, പുള്ളിയെ വേദന കടിച്ചമർത്തി ആ ഒരു പെയിൻ നമ്മളിലേക്ക് വന്നു. എനിക്ക് പണ്ട് ഈ സീൻ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു, കാരണം ചോരയൊക്കെ പോയിട്ട് എക്സ്പ്രഷൻ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഈ സീൻ കാണുമ്പോൾ ഹേർട്ടാകും. പക്ഷേ ഇനി നമുക്ക് ഇതിന്റെ തെലുങ്ക് വെർഷൻ കാണാം. ബാക്കി കാണാം. ഞാൻ ബാത്റൂമിൽ ഇതിനേക്കാൾ നല്ല എക്സ്പ്രഷൻ ഇടുമല്ലോ. അയ്ശേരി, മുണ്ടക്കൽ ശേഖരൻ കഴുത്ത് ഞെക്കി അമർത്തുമ്പോഴും അതിൻ്റെ ഇടയിൽ ചിരിക്കാൻ കാണിച്ച മനസ്സ് നിങ്ങളാരും കാണാണ്ട് പോരുത്. പുള്ളിക്ക് സന്തോഷമാണെന്ന് തോന്നുന്നു അതിൻ്റെ ഇടയിൽ. അങ്ങനെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എക്സ്പ്രഷൻ കരയണോ, ചിരിക്കണോ, വേദന എടുക്കണോ, ചോര? ഇത് പഴയ സിനിമയാണ്. ഇത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി കഴിഞ്ഞ് ഇവർ പിന്നെയും നമ്മളെ ആക്രമിക്കാൻ തുടങ്ങി. ബോഡി ഗാർഡ് അറിയാലോ നിങ്ങൾക്ക്, ബോഡി ഗാർഡ് സിനിമ ദിലീപും നയൻതാരയും കൂടി അഭിനയിച്ച സിനിമയാണ്. അതിൻ്റെ അകത്തൊരു സീനാണ് ഇത്. ജയകൃഷ്ണനോട് ഐ ലവ് യു എന്ന് പറയുമ്പോഴുള്ള എക്സ്പ്രഷനാണ് ആ സീൻ. ഓക്കെ, അപ്പം പുള്ളിയുടെ കണ്ണൊക്കെ നിറഞ്ഞ് ഭയങ്കര ഒരു കിഡിൽ ആക്ടിംഗ് ആണ് അവിടെ നടന്നിരിക്കുന്നത്. പക്ഷേ ഇത്, ഈ ജഗ്ഗൂഷ്മാമൻ കന്നഡയിൽ പോയി കാണിച്ചിട്ടുണ്ട് ഈ സാധനം. നിങ്ങൾക്ക് കാണണോ? കാണണം, ഇല്ലെങ്കിലും ഞാൻ കാണിക്കും. കണ്ടോ, സ്വന്തം മോൾക്ക് പി എസ് സിയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയെന്ന് അറിയുമ്പം ഒരച്ഛനിടുന്ന അതേ എക്സ്പ്രഷനായിട്ട് സാമ്യം തോന്നുമെങ്കിലും അതല്ല ഐ ലവ് യു എന്ന് പറയുമ്പോൾ ഇട്ട എക്സ്പ്രഷനാണത്. ഓക്കെ, ഓക്കെ, ഞാൻ ഒന്ന് മ്യൂട്ട് ചെയ്ത് ഡബ് ചെയ്ത് നോക്കട്ടെ. അച്ഛാ, എനിക്ക് പി എസ് സിയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടി. അച്ഛാ, എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി. അച്ഛാ, നമ്മുടെ കഷ്ടപ്പാടൊക്കെ മാറി. അച്ഛാ, ശരിയാണോ മോളെ? പുള്ളിക്കാരന്റെ സ്ഥിരം വേട്ട മൃഗമാണ് ദിലീപ്. കാരണം എല്ലാ പടം, മൈ ബോസ്, സി ഐ ഡി മ്യൂസിയം എന്ന് വെച്ചാൽ എടുക്കാൻ പറ്റിയ എല്ലാം എടുത്ത് അവിടെ കൊണ്ടുപോയി നശിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. നമ്മുടെ ഈ വീഡിയോയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈയിടെ ഇറങ്ങിയ ചന്ദ്രമുഖി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. നമ്മുടെ മണിച്ചിത്തത്താഴ് പടമില്ലേ, പണ്ടത്തെ സുരേഷ് ഗോപി, ഏട്ടൻ ശോഭനയൊക്കെ ഉള്ള പടം, അതിൻ്റെ റീമേക്ക് ഉണ്ട് ചന്ദ്രമുഖി, അതിൻ്റെ സെക്കൻഡ് പാർട്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഒരു സാധനത്തിനടുത്ത് തല്ലിക്കൊന്നിട്ട് കുഴിച്ചിട്ടിട്ട് പിന്നെ അതിനെ പുറത്തെടുത്തിട്ട് പിന്നെ തല്ലിക്കൊന്ന് കുഴിച്ചിടുന്ന അവസ്ഥയാണ് എനിക്കിത് കണ്ടപ്പം തോന്നിയത്. ഈ സിനിമയുടെ നായകൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രേതം സ്റ്റാർ എന്നറിയപ്പെടുന്നത് ലോറൻസ് അണ്ണനാണ്. ഓക്കെ,
പിന്നെ ഈ പ്രേതം സ്റ്റോറി ഗോസ് സ്റ്റോറി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ മറ്റേ നോർമൽ സാധനമായിരിക്കും, ഏത് മറ്റേ ഒരു പ്രേതമായുള്ള വീട്ടിൽ ആൾക്കാർ നിൽക്കാൻ പോയിട്ട് അവിടെ എന്തോ പ്രേതമൊക്കെ ഉണ്ടോ, ആ ബാധ പിന്നെ അവിടെ വന്നവരെ പിടിച്ച് അങ്ങനത്തെ ഇതാന്ന് നിങ്ങൾ വിചാരിക്കും. അങ്ങനെ നിങ്ങൾ എങ്ങനെയെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് 100% ശരിയാണ്. കാരണം ആ അപരാധം തന്നെയാണ് ഈ സിനിമയിൽ എടുത്തു വെച്ചേക്കുന്നത്. വൈ ആദ്യം കാണിക്കുന്ന സീൻ ഇതാണ്, ഒരു കുടുംബം ഇരുന്ന് ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യുവാണ്, എന്തിനാണെന്നറിയോ, വെക്കേഷന് പോകാൻ വേണ്ടി. ആ വെക്കേഷന് പോകാൻ ബുക്ക് ചെയ്യുന്ന സ്ഥലം നിങ്ങൾ കണ്ടുണ്ടോ, ഇതാണ് ആ സാധനം. ഫസ്റ്റ് ചോദ്യം, ഇങ്ങനെയുള്ള ബംഗ്ലാവ് കാണുമ്പോൾ അർത്ഥത്തിൽ അതിൽ പ്രേതബാധ ഉണ്ടെന്ന്, പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ഫാമിലി കെട്ടിയമ്പടക്കെ എടുത്ത് അങ്ങോട്ട് പോകുന്നത്? നിങ്ങൾക്ക് വല്ല ഗോവയിലോട്ടോ വല്ല കാശ്മീരിലോട്ടോ ഒക്കെ ട്രിപ്പ് പോക്കൂടെ? നിങ്ങൾക്ക് എന്തിരിക്കുന്നു നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പോകാൻ വേണ്ടി? ഒരു ബുദ്ധിയില്ലാത്തങ്ങളാണോ ദൈവമേ ഈ പ്രേതപ്പെടുത്തി വന്ന് പെടുന്നത്? ഇത്രയും ബുദ്ധിയില്ലാത്ത കുറേ എണ്ണങ്ങൾ. ഓക്കെ, വടിവേലി ഇവരോട് പറയും, നിങ്ങൾ ആ തെക്കിനിലോട്ട് പോകരുത്, അവിടെ പ്രേതമുണ്ട്, സോ അവിടെ പോരുത്, അവിടെ ഇച്ചിരി സീനുള്ള സ്ഥലമെന്ന് പറയും. എല്ലാം ചാകാൻ പോകുന്ന ഗ്യാങ്ങിൻ്റെ ഇടയിലും കാണും ഒരു വെഗിളിയുള്ളൊരു പെണ്ണ് അല്ലെങ്കിൽ ഒരാണ്, ഇവരെന്ത് ചെയ്തതെന്ന് പറഞ്ഞോ അതങ്ങ് ചെയ്യും. കണ്ടോ, ഈ പെണ്ണിന് വല്ല ആവശ്യമുണ്ടോ അവിടെ പോയി എത്തി നോക്കേണ്ടത്? ഈ പെണ്ണിന് കിടന്നിട്ട് കിടപ്പുറക്കത്തില്ല. നിങ്ങൾക്കൊക്കെ വയ്യേ, ഒരാൾ പറയുവാണ് അവിടെ പ്രേതമുണ്ട് അങ്ങോട്ട് പോരുതെന്ന്, പിന്നെ എന്തിനാണ് അവിടെ പോയി ഒരു ആവശ്യമില്ലാത്ത ഇണ്ടാ കൂടെ അങ്ങനെ ഉണ്ടാക്കുന്നത്? ഓക്കെ, എല്ലാം കഴിഞ്ഞു, അടുത്ത ഹീറോയിൻ എൻട്രി. മഹാലക്ഷ്മി മാത്രം ഇരിക്കേ. ഓക്കെ, ഹീറോയിൻ ഇരുന്ന് അത്തപ്പൂക്കൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, അത്തപ്പൂക്കളല്ല കോല ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരിക്ക് മനസ്സിലായത്, ഓ ഞാൻ ഇതിന്റെ അകത്ത് പെട്ടുപോയതിന്റെ അകത്ത് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ എന്ന്. മഹിമയായതുകൊണ്ട് ഒന്നും പറയുന്നില്ല. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ പറയും, ആരെങ്കിലും ഒന്ന് കൈ തന്നു കഴിഞ്ഞാൽ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി വരാമെന്ന്. അപ്പോൾ നമ്മുടെ ഹീറോ അവിടെ പോയിട്ട് പട്ടി മുള്ളാൻ നിൽക്കുന്ന പോലെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് വരുന്ന സീൻ, നമ്മുടെ ഹീറോ നമ്മുടെ ലോറൻസ് അണ്ണൻ പുള്ളിക്കാരിയുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഏറി കയറ്റിയിട്ട് ഇങ്ങനെ താഴ്ത്തോട്ട് ഇടുന്നു. ഐസക് ന്യൂട്ടൻ എന്ന് പറയുന്നൊരു പുള്ളി അങ്ങനെ ഇപ്പം ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അയാൾ തലതല്ലി ചത്തേനെ, ഇവിടെ തലതല്ലി ചത്തേനെ. കാരണം ഇമ്മാതിരി അപരാധം കണ്ട് സഹിക്കാനാവാണ്ട് അയാൾ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത് കഴിഞ്ഞ സിനിമ നേരെയാകുമെന്ന്, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, ഇത് കഴിഞ്ഞ വീട്ടിൽ കുറേ അനർത്ഥങ്ങൾ നടക്കും. ശിവശിവ. അപ്പം ഈ പ്രശ്നമൊക്കെ എന്താണെന്നറിയാൻ വേണ്ടി അവർ നമ്മുടെ തിലകനില്ലേ മലയാളത്തിൽ പുള്ളീനെ വിളിച്ച പോലെ ഒരു മുടി വളർത്തിയൊരു മാവനെ വിളിക്കും. അപ്പം പുള്ളിയോട് കാര്യം എന്താന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറയും, നിങ്ങളോട് പറഞ്ഞല്ലോ തെക്കിനിലും വടക്കിനിലും ഒന്നും കയറത്, ഇപ്പം കയറിയിട്ട് ഇപ്പം ഇത്രയും പ്രശ്നമായിട്ട് ഇനി എന്നെ വിളിച്ചു കഴിഞ്ഞാൽ തെക്കോട്ട് നോക്കിയിരുന്നു എന്ന് പുള്ളി പറയും. അപ്പോൾ ഇവർ പറയും എന്തെങ്കിലുമൊക്കെ ചെയ്ത് പ്രശ്നം ഒന്ന് പരിഹരിക്കണമെന്ന് പറയും. അപ്പം പുള്ളി ഇങ്ങനെ കുറേ ചെയ്തിട്ട് പുള്ളി ആറിന മേത്താണ് പ്രേതബാധ എന്ന് കണ്ടുപിടിക്കും. പ്രേതബാധ വീൽചെയറിൽ വെറുതെ ഇരിക്കുന്ന ഒരു പാവപ്പെട്ട ചേച്ചിയുടെ മേത്തായിരുന്നു ആ പ്രേതം കയറിയത്, ഏത് മറ്റേ പെണ്ണിൻ്റെ ഇത് കാരണം. അങ്ങനെ ആ ചേച്ചി വീൽചെയറിൽ കയറി ഏറിയിട്ട് രണ്ട് തവണ കറങ്ങും. പിന്നെ അവിടെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് ഇവർ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞ് പൂജ ചെയ്ത് തീർക്കാന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴാണ് ഇവർ ഫ്ലാഷ് ബാക്ക് അറിയുന്നത്. ഇതിനൊരു ഫ്ലാഷ് ബാക്കും കൂടി ഉണ്ട്. പ്രസന്റിൽ അപരാധം പോരാ, ഇനി നമ്മൾ ഫ്ലാഷ് ബാക്കിൽ അപരാധം കൂടി കേൾക്കണം. ഏത് പ്രേതമായി അവതരിപ്പിക്കുന്നത്? നമ്മുടെ കങ്കണ ചേച്ചിയാണ് പ്രേതത്തെ അവതരിപ്പിക്കുന്നത്. ഫ്ലാഷ് ബാക്കിലെ ചന്ദ്രമുഖി എന്നാണ് പുള്ളിക്കാരുടെ റോള്. അപ്പോൾ ഈ പ്രേത ചേച്ചിയുടെ ഹോബി എന്ന് പറഞ്ഞാൽ ഡാൻസ് കളികളാണ് കൊട്ടാരത്തിലൊക്കെ. സോ അവിടെ ഡാൻസ് കളിക്കുന്ന കൊട്ടാരത്തിൽ യുദ്ധത്തിന് വന്നവരാണ് നമ്മുടെ ചെങ്കോട്ടയനും വേട്ടാവളിയനും. അങ്ങനെയാണ് പുള്ളിയുടെ പേര്. വേട്ട അങ്ങനെ എന്തോടനെ. സോ നമുക്ക് വേട്ടാവളിയനെ ഒന്ന് വിളിക്കാൻ തൽക്കാലം. ഓക്കെ, സോ നമ്മുടെ വേട്ടാവളിയൻ എന്ന് പറയുന്നത് നമ്മുടെ ചന്ദ്രമുഖി ചേച്ചിയെ കണ്ട് ഇഷ്ടപ്പെട്ടു. കാരണം പുള്ളിക്കാരനെ കാണുന്ന ഡ്രസ്സൊക്കെ ആയതുകൊണ്ട് ഓ രസപ്പെട്ടു, ഇവളാണ് എൻ്റെ ഭാര്യ, ഇവളെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് പുള്ളി മറ്റേ പ്രേമം പൂത്തുലഞ്ഞ് പുള്ളിക്ക്. എന്നിട്ട് പുള്ളി പുള്ളിയുടെ ഉയരനൻപനായ നമ്മുടെ ലോറൻസ് അണ്ണനോട് പറയുന്നു, നീ അവളെ കൊണ്ടുവരണം, എനിക്ക് സുരക്ഷിതമായി എൻ്റെ അടുത്ത് കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ നമ്മുടെ ലോറൻസ് അണ്ണൻ, ഓക്കേടാ ഞാൻ നിൻ്റെ ഉയർനൻപനല്ലേ, ഞാൻ നിനക്ക് വേണ്ടി മരിക്കും, ഞാൻ അവളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് സ്വന്തം ഉയർനൻപനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിടുന്നു. നമ്മുടെ ലോറൻസ് അണ്ണൻ പോയി ഇതും കേട്ട് അങ്ങോട്ട് പോയിട്ട് നേരെ കാണുന്നത് പുള്ളിക്കാരുടെ പുളിസീന.
അപ്പം മറ്റേ നൻപത്തരമൊക്കെ അവൻ മറന്നു. അപ്പം ഇവനായി ചേച്ചിയോട് ഇഷ്ടം. ഏത്? അപ്പോൾ ഈ ചേച്ചിയെ രക്ഷിച്ചുകൊണ്ട് ലോറൻസ് ചേട്ടൻ നമ്മുടെ വേട്ടാവളേൻ്റെ അടുത്തോട്ട് വരുന്നു. പുള്ളിയാണല്ലോ രാജാവ്. അപ്പം പുള്ളി ചോദിക്കുന്നു, നിനക്ക് എന്ത് വേണം? എൻ്റെ പ്രാണസഖിയെ രക്ഷിച്ച് നിനക്ക് എന്ത് വേണം? നീ ആകാശനോട്ടിലെ എന്ത് മണ്ണും ചോദിച്ചാലും ഞാൻ നിനക്ക് തരുമെന്നൊക്കെ പറഞ്ഞ് പുള്ളി ഭയങ്കര ഡയലോഡി. കാരണം ഉയർന്ന അൻപനല്ലേ, ജീവൻ വേണം കൊടുക്കാന്ന് പറയും. അപ്പം നമ്മുടെ ലോറൻസ് എണ്ണം പറയുവാണ്, നാൻ കൊണ്ടുവന്ന ഇന്ത ചന്ദ്രമുഖിയെ പരിസാഗ കേൾക്കേ. ഇത് കേട്ട വേട്ടാവളയൻ ട്രിഗർ ആകുന്നു. നൻപനും നെൻപനും ഒക്കെ അവിടെ നിൽക്കട്ടെ, എൻ്റെ പെണ്ണിനെ തൊട്ട് കഴിഞ്ഞ് അപ്പം തുടങ്ങുമെന്ന് പറഞ്ഞ് ഇവന്മാരെ തമ്മിൽ ഭയങ്കര ഫൈറ്റ്. എന്നിട്ട് ആ ഫൈറ്റിനൊടുവിൽ നമ്മുടെ ലോറൻസ് അണ്ണൻ നമ്മുടെ വേട്ടാവളേൻ്റെ തല വെട്ടിക്കളയുകയാണ്. എന്നിട്ട് നേരെ ആ സിംഹാസനത്തിൽ പോയിരുന്നു മാസ് ഡയലോഗ് അടിക്കും. ഇനി മുതൽ വേട്ടാവളേനെ നാനേ, പൊന്നിൻ സെൽവനെ നാനേ, അങ്ങനെ എന്തൊക്കെ പറയും. എന്നിട്ട് രജനീകാന്തിന് ആമവാദം പിടിച്ച പോലെ ലക്ക 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 ലക്കാന്ന് പറഞ്ഞു പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് ചിരിക്കും. ഞാൻ എന്തിനൊക്കെ കണ്ടു ദൈവമേ, പുല്ല്. ഇത്രയും ചെയ്തിട്ട് നമ്മുടെ ലോറൻസ് അണ്ണം പറയും, ഇനി നീ എൻ്റെ ഭാര്യയാണ്, നിന്നെ സ്വന്തമാക്കി ഇവിടെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനാണ് ഇവിടുത്തെ രാജാവ്, അപ്പം ഞാൻ പറയുന്നതനുസരിച്ചവെന്ന് പുള്ളിക്കാരിയോട് പറയും. അപ്പം പുള്ളിക്കാരി പറയുവാണ്, സോറി, എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ്, അയാളെ കല്യാണം കഴിക്കാൻ നിങ്ങൾ എന്നെ അനുവദിക്കണം. ഇവക്ക് വേണ്ടി സ്വന്തം ഉയർ നൻപനെ വെട്ടിക്കൊന്നിട്ടിരിക്കുന്നതിനോട് പറയാൻ പറ്റിയ ഡയലോഗ് ആണ് അത്. ലോറൻസ് അണ്ണൻ ഇത് കേട്ടിട്ട് നേരെ മറ്റവനെ പിടിക്കാൻ പോയി. ഏത്? മറ്റവനെ പിടിച്ചോണ്ട് വന്ന്. എന്നിട്ട് അവന്റെ കൈയും കാലും തല്ലി ഓടിച്ചിട്ട് പറഞ്ഞു, ഇവർകൾ ഇരുവരും നടനമാടിനാൽ കണ്ടസൈക്കാമൽ ഊരേ പാർക്കുമാം. കൈയും കാലും തല്ലി ഓടിച്ചിട്ട് ഇവനോട് ഭരതനാട്യം കളിക്കാൻ. വല്ലാത്തൊരു സൈക്കോ തന്നെടേ. ഇത് കേട്ട കങ്കൺ ചേച്ചി ഭയങ്കര മോട്ടിവേഷൻ, കളിക്ക്. അങ്ങനെ തൻ്റെ കാമുകനെ കൊണ്ട് പുള്ളിക്കാരി ഭരതനാട്യം കളിപ്പിക്കും. ഓക്കെ, എന്നിട്ട് ഇവർ രണ്ടും കൂടി മറ്റേ തകർത്ത് കളി ഭരതനാട്യം. ഇത് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. ഇവർ കളിച്ചതിൽ എന്തോ താളം തെറ്റുകൊണ്ടാന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ നേരെ വാളെടുത്തിട്ട് പുള്ളിയുടെ സ്ഥിരം നമ്പർ. സൈക്കോ. ഓക്കെ, അവനെ കൊന്നു. എനിക്ക് തോന്നുന്നു ഇത്രയും ആയപ്പം മറ്റേ കങ്കണക്കും കാര്യം മനസ്സിലായി, ഈ സിനിമ ഏകദേശം തീരുമാനമായിട്ടുണ്ട്, ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് പറഞ്ഞ് പുള്ളിക്കാരി മുങ്ങിയെന്ന് തോന്നുന്നു. കാരണം അത് കഴിഞ്ഞിട്ടുള്ള സീനിലൊക്കെ ഇങ്ങനെ ഈ പുള്ളിക്കാരുടെ സ്റ്റില് മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ലാസ്റ്റ് പുള്ളിക്കാരി അങ്ങ് കത്തിച്ച് കളയുന്നു. കാരണം ഡേറ്റ് ഇല്ലല്ലോ, പുള്ളിക്കാരി മുങ്ങിയില്ലേ, അപ്പം സ്റ്റില്ലിട്ട് കത്തിച്ച് കളഞ്ഞ് അതൊക്കെ പോയി. കട്ട് ടു പ്രസൻറ്റ്, ദുർഗാഷ്ടമി. സോ അന്ന് നമ്മുടെ ചന്ദ്രമുഖി റിവെഞ്ച് എടുക്കാൻ വരും. ലക്ഷ്മി മേനോൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ ദേഹത്താണ് വരുന്നത്. മറ്റവൻ ലോറൻസിൻ്റെ മേത്തും കയറും. അപ്പം ഇവർ തമ്മിൽ പിന്നെ പൊരിഞ്ഞടിയാണ്, മറ്റേ പ്രേതം ഫൈറ്റ്. അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ ഏറിയും വലിയും പീടിയൊക്കെ ആയിട്ട് മറ്റേ ഇങ്ങേര് മറ്റേ നാല് പട്ടികളൊക്കെ ഇങ്ങനെ നിരത്തി നിർത്തും. എനിക്ക് 100% ഉറപ്പുണ്ട് ഈ സമയത്ത് എനിക്കൊന്ന് VFX ടീമും കൈവിട്ടു. കാരണം അവരുടെ കയ്യിലുള്ള സ്റ്റോക്കൊക്കെ തീർന്നു. പിന്നെ ഇതിൻ്റെ VFX ചെയ്തേക്കുന്ന മഞ്ചാടി ടീമാണ്. കാരണം എൻ്റെ ചേച്ചിയുടെ മക്കൾ ഇരിക്കുമ്പോൾ ഞാൻ കാണാറുണ്ട് സെയിം പട്ടി. ഇത് തന്നെ അവർ തന്നെ മഞ്ചാടി VFX. ഓക്കെ, സോ ഫൈറ്റ് കണ്ട് തീരാറാകുമ്പം നമ്മുടെ ലോറൻസ് അണ്ണൻ ഇങ്ങനെ തിരിഞ്ഞ് മറ്റേ കർട്ടൻ്റെ ഇടയിലോട്ട് കയറുമ്പം നമ്മുടെ നാഗവല്ലിച്ച ചന്ദ്രമുഖി പുള്ളിക്കാരൻ അങ്ങ് വെട്ടു. അങ്ങനെ അയാൾ ഡെഡാകും. ഡെഡാകുമ്പം മറ്റേ മാവുമെന്ന് പറയും, നിൻ്റെ ഇതൊക്കെ തീരാൻ വേണ്ടി നീ തീ കൊളുത്തി കൊല്ലാൻ പറയുവനാ. അപ്പം തീ കൊളുത്തി പുള്ളിക്കാരുടെ റിവെഞ്ചൊക്കെ കഴിഞ്ഞ് പുള്ളിക്കാരുടെ പ്രേതബാധയൊക്കെ പോയി. അപ്പോഴാണ് ട്വിസ്റ്റ് മനസ്സിലാകുന്നത്. ഏത്? ഈ കർട്ടൻ്റെ അകത്ത് കയറിയത് ലോറൻസ് അല്ല, കാരണം അവിടെ ഒരു സ്വാപ്പിംഗ് നടന്നു. അപ്പം പുള്ളിയെ കൊന്നപ്പം ചന്ദ്രമുഖി വിചാരിച്ച് ഇത് മറ്റവനാണ്, സോ റിവെഞ്ചൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞ് പുള്ളിക്കാരി അങ്ങ് പോയി. എന്നാലും എനിക്കറിയാമെന്ന് ചോദിക്കുക, ഈ ലോക സിനിമ ചരിത്രത്തിൽ ഇത്രയും ബുദ്ധിയില്ലാത്തൊരു പ്രേതം, എൻ്റെ അമ്മോ, പറ്റിക്കപ്പെട്ട് 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 ജീവിതം അങ്ങ് തീർന്നു പുള്ളിക്കാരിയുടെ.
അന്നും കുറേ പറ്റിച്ച് ഇപ്പോഴും പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അയാൾ പാർട്ടറി വന്ന് അതിലും പറ്റിക്കും. കാണാൻ സൗന്ദര്യമുണ്ട്, ആരോഗ്യമുണ്ട്, ബുദ്ധി മാത്രം ദൈവം കൊടുത്തില്ല. പാർട്ട് ത്രീയിൽ നിങ്ങൾ പറ്റിക്കപ്പെടരുത്. നിങ്ങൾ തല വെട്ടി അരിഞ്ഞ ശേഷം നോക്കുക, തല പോയി നോക്കുക അത് ആരാണെന്ന്, എന്നിട്ട് മാത്രം വിട്ടുപോകുക. പടം തീരുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്ന് അങ്ങോട്ട് നന്ദി പറയും ഇത് തീർത്തതിന്. ഇതൊക്കെ തിയേറ്ററിൽ പോയി ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ ഞാൻ ബഹുമാനിച്ച് കുമ്പിടുന്നു. നിങ്ങൾക്കാണ് ഇത്തവണത്തെ സഹിഷ്ണുതയുടെ അവാർഡ് ഞാൻ തരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് ലെങ്തി ആവാൻ തോന്നുന്നു വീഡിയോ, ബട്ട് സ്റ്റിൽ താങ്ക് യു. ബൈ. പോകുന്നതിന് മുമ്പ് ഒന്നുകൂടി പറയുകയാണ്, ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഐഫോൺ കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. അതുകൂടാണ്ട് 20% റിയൽ ക്യാഷും നമ്മുടെ അക്കൗണ്ടിലോട്ട് വന്ന് കിടക്കും. അത് കൂടാണ്ട് മൾട്ടിപ്പിൾ പ്രൈസസ് എല്ലാ ദിവസവും വിൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നിന്ന് മൈ ലേൺ സർക്കിൾ ഡൗൺലോഡ് ചെയ്യുക, എൻജോയ് ചെയ്യുക.